അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. മദീനയിലെ ഒരു ഈത്തപ്പഴ തോട്ടത്തിലാണുള്ളത്. ഇൻഷാല്ലാ നമുക്ക് ഈ തോട്ടം ഒന്ന് കാണാം. ഹാജിമാരൊക്കെ ഇവിടെ ഈത്തപ്പഴം വാങ്ങാനും മറ്റൊക്കെ വരുന്നൊരു സ്ഥലമാണ്. അതുപോലെ തന്നെ ഈത്തപ്പഴം പൂക്കുന്ന ടൈം കൂടിയാണ് ഇപ്പോൾ. ഇൻഷാല്ലാ നമുക്ക് ഈ തോട്ടം ഒന്ന്, മനോഹരമായൊരു തോട്ടം ഒന്ന് കണ്ടിട്ട് വരാം. ഹജ്ജിനും ഉംറക്കൊക്കെ വരുന്ന ആളുകൾ നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന വളരെ പ്രധാനപ്പെട്ടൊരു വസ്തുവാണ് ഈത്തപ്പഴം. സംസം വെള്ളത്തിൻ്റെ കൂടെ ഈത്തപ്പഴവും അവർ നാട്ടിലേക്ക് എത്തിക്കും. സംസം മക്കയിൽ നിന്നാണെങ്കിൽ ഈത്തപ്പഴം മദീനയിൽ നിന്നാണ്. മദീനയിലെ ഈത്തപ്പഴമാണ് വലിയ പ്രാധാന്യത്തോടെ എല്ലാവരും കൊണ്ടുവരിക. ഇപ്പം മദീനയിലെ ഒരു ഈത്തപ്പഴത്തോട്ടത്തിനാണുള്ളത്. ഈത്തപ്പഴം ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു പഴമാണ്. അത് മദീനത്തെ ഈത്തപ്പഴം കൂടിയാകുമ്പോൾ അതിന് വലിയ പ്രാധാന്യമുണ്ട്. മദീനയിലെ എല്ലാ വസ്തുക്കൾക്കും വലിയ മഹത്വം കൽപ്പിക്കുന്നവരാണ്, പ്രത്യേകിച്ച് മദീനയിലെ ഈത്തപ്പഴത്തിന്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ ഇഷ്ടപ്പെട്ട ഈത്തപ്പഴമായിരുന്നു അജ്വ. അജ്വയെക്കുറിച്ച് തന്നെ ഒരുപാട് ഹദീസുകൾ കാണാം. അജ്വ ഈത്തപ്പഴം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ അജ്വ ചോദിച്ച് വാങ്ങുന്ന ആളുകളുണ്ട്. അജ്വക്ക് മറ്റ് ഈത്തപ്പഴങ്ങളെ അപേക്ഷിച്ച് വില കൂടുതലാണ്. മരത്തിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ ഈത്തപ്പഴം പൂത്തു വരുന്ന ടൈമാണ്. അത് വീഡിയോയിൽ എത്രത്തോളം മനസ്സിലാകുന്നുണ്ടെന്നറിയില്ല. ഈ തോട്ടത്തിനടുത്ത് തന്നെ വിശാലമായ ഒരു ഈത്തപ്പഴത്തിൻ്റെ ഷോപ്പുണ്ട്, ഈത്തപ്പഴത്തിൻ്റെ കട. ഇത് മദീനയിൽ മൂന്നാല് സ്ഥലങ്ങളിൽ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഉംറക്ക് പല പ്രാവശ്യങ്ങളിലായി വരുന്ന സമയത്ത് പല തോട്ടത്തിലാണ് ഡ്രൈവർമാർ കൊണ്ട് നിർത്താറുള്ളത്. ഉംറക്കും ഹജ്ജിനൊക്കെ വരുന്ന ഹാജിമാർ അവർ സിയാറത്തിന് വേണ്ടിയിട്ട് ഉഹദും മസ്ജിദുൽ ഖുബ മസ്ജിദുൽ ഖിബ്ലത്തേനൊക്കെ സിയാറത്ത് ചെയ്യുന്ന യാത്രയിൽ ഡ്രൈവർമാർ ഒരു ഈത്തപ്പഴ തോട്ടത്തിൽ അല്ലെങ്കിൽ ഈത്തപ്പഴ മസ്റയിൽ കൊണ്ടുപോയി നിർത്തും. അവിടെ നിന്ന് പൊതുവേ മലയാളികളായ ഹാജിമാരൊക്കെ ഈത്തപ്പഴം വാങ്ങൽ കുറവാണ്. അവർ പരിചയമുള്ള ഏതെങ്കിലും ഇടങ്ങളിൽ നിന്ന് അമീറന്മാരുടെ നേതൃത്വത്തിൽ വാങ്ങിയാണ് പതിവ്. എന്നിരുന്നാലും ഇവിടെ കൊണ്ട് നിർത്തിയാൽ ഒരു ഈത്തപ്പഴത്തോട്ടം കാണാനും പിന്നെ അതുപോലെ തന്നെ കടകളൊക്കെ ഒന്ന് കാണാനൊക്കെ ഉള്ളൊരു സാഹചര്യമാണ്. ഇൻഷാല്ലാ മദീനയിൽ ലഭിക്കുന്ന ഈത്തപ്പഴവും അതുപോലെ തന്നെ പല ഈത്തപ്പഴങ്ങളുടെ വിലയും അതൊക്കെ ഇൻഷാല്ലാ നമുക്ക് പിന്നീട് അതിൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. വളരെ പ്രാധാന്യത്തോടെ മദീനയിലെത്തുന്നവർ വാങ്ങുന്ന ഈത്തപ്പഴം ഇൻഷാല്ലാ നമ്മളും അത് വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക. മദീനയിലുള്ള പഴവർഗ്ഗങ്ങൾക്കൊക്കെ വലിയ പ്രത്യേകതയുണ്ട്. ഹബീബിന് ഇഷ്ടപ്പെട്ട നാടാണ്. പ്രത്യേകിച്ച് ഈത്തപ്പഴം അത് വലിയ ഔഷധ ഗുണമുള്ള ഒരു പഴമാണ് ഒക്കെ നമുക്കറിയാം. അപ്പോൾ ഈത്തപ്പഴത്തോട്ടം നമുക്ക് കാണാമെന്നുള്ള മലയാളികൾക്ക് വലിയൊരു സന്തോഷമാണ്. ഇവിടെ തന്നെ കാണുന്നുണ്ടല്ലോ ഈത്തപ്പഴത്തോട്ടത്തിൻ്റെ താഴെ കുറേ ആളുകൾ അത് കാണാൻ വന്നിരിക്കുകയും അതേപോലെ തന്നെ അവിടെ ഇരിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈത്തപ്പഴത്തോട്ടം കാണുക എന്നുള്ള വലിയൊരു സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ തോട്ടത്തിലെത്തിയപ്പോൾ അത് വീഡിയോ എടുത്ത് പിന്നെ മദീനത്തെ ഈത്തപ്പഴത്തോട്ടമല്ലേ ഒന്ന് നിങ്ങളെ കാണിച്ചു തരണം എന്ന് തോന്നിയതാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കൊക്കെ മദീനയിലെത്താനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.